13 വർഷം പൂട്ടിക്കിടന്നതിന് ശേഷം തുറന്ന ഇടുക്കിയിലെ പീരുമേട് ടീ കമ്പനിയുടെ തേയിലത്തോട്ടം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. 2 മാസമായി കൃത്യമായി ശമ്പളം കിട്ടാതായതോടെ നൂറുകണക്കിന് തൊഴിലാളികൾ ദുരിതത്തിലായി. 2000 ഡിസംബർ 13 ഉടമ ഉപേക്ഷിച്ചു പോയ പീരുമേട് ടീ കമ്പനിയുടെ തേയിലത്തോട്ടങ്ങൾ കഴിഞ്ഞ നവംബർ 18 തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. തോട്ടം തുറക്കുന്നതിന് വേണ്ടിയുണ്ടാക്കിയ ഉടമ്പടിയിലെ വ്യവസ്ഥകളൊന്നും പാലിക്കാൻ ഇതുവരെ പാട്ടത്തിനെടുത്തയാൾക്ക് കഴിഞ്ഞിട്ടില്ല. 2 മാസമായി ചെലവുകാശ് എന്ന പേരിൽ തുച്ഛമായ തുക മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകുന്നത്. കൊളുന്തിന്റെ ഉൽപാദനവും വിലയും കുറഞ്ഞതിനാൽ ചെലവുകാശ് നൽകാനുള്ള തുക പോലും ലഭിക്കുന്നില്ലെന്നാണ് ഉടമ പറയുന്നത്. തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി 45 ദിവസത്തിനകം നൽകണമെന്നും താമസ സൗകര്യം, ചികിത്സാ സൗകര്യം തുടങ്ങിയവ ഏർപ്പെടുത്തണമെന്നും കരാറിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെലവുകാശ് പോലും കൃത്യമായി തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ കടയിലോട്ട് ചെന്നാൽ ഒരു പലചരക്ക് കടക്കാർ ഞങ്ങൾക്ക് അരിയോ സാധനമോ തരാതെ ആകുന്ന അവസ്ഥ വരെ ഇപ്പം ചെന്നെത്തിയിരിക്കുക. തോട്ടം തുറക്കാനുണ്ടാക്കിയ കരാറിൽ ഒപ്പിട്ട യൂണിയൻ നേതാക്കൾ പോലും ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. കരാർ തൊഴിലാളി വിരുദ്ധമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞ CITU ഇത് ഗുണകരമാകുമെന്ന് ഭയന്ന് ആരും പരസ്യമായി രംഗത്ത് വരുന്നില്ല. പ്രതിസന്ധി പരിഹരിക്കാൻ ലേബർ കമ്മീഷണർ 30 വിളിച്ചിരുന്ന ചർച്ച ഉടമയുടെ സമ്മർദ്ദത്തെ തുടർന്ന് 8 തീയതിയിലേക്ക് മാറ്റിയതോടെ തൊഴിലാളികളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. വ്യവസ്ഥകൾ നടപ്പാക്കാതെ ചർച്ച നടത്തുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഭയന്നാണ് ഇത് മാറ്റിവെച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.